നമസ്കാരം. കേരള പോലീസിനെതിരെ തുടർച്ചയായ ആരോപണങ്ങളാണ് ഉയരുന്നത്. ഇതോടെ സേനയുടെയും ആഭ്യന്തര വകുപ്പിൻ്റെയും സൽപ്പേരിനാണ് കളങ്കമാകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 10 സംഭവങ്ങളാണ് പോലീസിനെതിരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉന്നയിക്കപ്പെട്ടത്. ഇതിൽ മാമ്പഴ മോഷണം മുതൽ 3-ാം പ്രയോഗം വരെ ഉൾപ്പെടുന്നു. കോതമംഗലത്തും മലപ്പുറത്തും മണ്ണാർക്കാടും വിദ്യാർത്ഥികളെ അകാരണമായി മർദ്ദിക്കൽ, മഞ്ചേരിയിൽ സ്ത്രീയെ കുട്ടിയുടെ മുന്നിൽ വെച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോയ സംഭവം, കൊല്ലം കിളിക്കൊല്ലൂരിൽ സൈനികനും സഹോദരനും നേരെയുണ്ടായ 3-ാം പ്രയോഗം തുടങ്ങി നിരവധി ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയർന്നു. ഇടതുപക്ഷ സംഘടനകളായ SFI, DYFI പ്രവർത്തകർക്കെതിരെയും പോലീസിന്റെ കടുത്ത മർദ്ദനമുറകളാണ് ഉണ്ടായത്. കിളിക്കൊല്ലൂരിൽ DYFI ലോക്കൽ നേതാവായ വിഘ്നേഷ്, സഹോദരനും സൈനികനുമായ വിഷ്ണു എന്നിവരെയാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്. കള്ളക്കേസിൽ കുടുക്കിയതിനെ തുടർന്ന് സൈനികന്റെ വിവാഹം മുടങ്ങുകയും PSC പട്ടികയിലുണ്ടായിരുന്ന DYFI നേതാവിന് ഫിസിക്കൽ ടെസ്റ്റിന് പങ്കെടുക്കാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് ഇവരുടെ കുടുംബം തന്നെ കടന്നു പോകുന്നത്. സംഭവത്തിൽ ആരോപണ വിധേയരായ പോലീസുകാർക്കെതിരെ ക്രിമിനൽ നടപടി വേണമെന്ന് DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. കിളിക്കൊല്ലൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ K. വിനോദ്, സബ് ഇൻസ്പെക്ടർ AP അനീഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രകാശ് ചന്ദ്രൻ, സിവിൽ പോലീസ് ഓഫീസർ മണികണ്ഠൻ പിള്ള എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊല്ലം സിറ്റി ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോ അസിസ്റ്റന്റ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരിയിൽ ചായ കുടിക്കാൻ തട്ടുകടക്കരികെ വാഹനം നിർത്തിയ സ്ത്രീക്കുനേരെ പോലീസിന്റെ അതിക്രമമുണ്ടായത്. 10-വയസ്സുകാരനായ മകൻ നോക്കി നിൽക്കെ യുവതിയെ പിടിച്ചു വലിച്ച് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെ കാർ നിർത്തിയില്ല എന്നാരോപിച്ചായിരുന്നു പോലീസ് നടപടി. എന്നാൽ ഇവരുടെ കാറിന് പോലീസ് കൈ കാണിച്ചില്ലെന്ന് യുവതിയും സഹോദരനും പറഞ്ഞു. ചൊവ്വാഴ്ച SFI ഏരിയ വൈസ് പ്രസിഡന്റ് PS വിഷ്ണുവിനെ പള്ളുരുത്തി സ്റ്റേഷനിലെ SI അശോകൻ മർദ്ദിച്ചെന്ന് ആരോപണമുയർന്നു. ബസ് സ്റ്റോപ്പിൽ വെച്ച് ബിരുദ വിദ്യാർത്ഥികളെ തടഞ്ഞു നിർത്തി അകാരണമായി പോലീസ് അസംഭ്യം പറഞ്ഞത് വിഷ്ണു ചോദ്യം ചെയ്തതാണ് മർദ്ദനത്തിന് കാരണമെന്ന് SFI ആരോപിച്ചു. വിഷ്ണുവിനെ ജാതിപ്പേര് വിളിച്ചു. ജീപ്പിൽ പിടിച്ചു കയറ്റുന്നതിനിടെ SI അശോകൻ നെഞ്ചിൽ പലതവണ ഇടിച്ചു. കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചതായും വിഷ്ണു ആരോപിച്ചു. വിഷ്ണുവിനെ SI നെഞ്ചിലിടിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും വിഷ്ണു പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറത്ത് ഹൃദ്രോഗിയായ വിദ്യാർത്ഥിയെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതി ഉയർന്നു. രോഗിയാണെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ആരോപണം. സംഭവത്തിൽ SP റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുഴിമണ്ണ സ്കൂളിലെ +1 വിദ്യാർത്ഥിക്കാണ് മഫ്തിയിലെത്തിയ പോലീസിൽ നിന്ന് മർദ്ദനമേറ്റത്. എറണാകുളം കോതമംഗലം SFI പ്രവർത്തകനും പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റിരുന്നു. റോഷൻ എന്ന SFI പ്രവർത്തകനെയാണ് പോലീസ് സ്റ്റേഷനിൽ SI മാഹിൻ സലീം മർദ്ദിച്ചത്. സ്റ്റേഷനകത്ത് വെച്ച് വിദ്യാർത്ഥിയുടെ തലയ്ക്കടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. കോതമംഗലം തങ്കളം ബൈപ്പാസിലെ കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിനായി ബന്ധപ്പെട്ട് തർക്കമാണ് മർദ്ദനത്തിലേക്ക് നയിച്ചത്. പോലീസ് മർദ്ദനത്തിലും മോശം പെരുമാറ്റത്തിലും പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും LDFനോ പാർട്ടിക്കോ യാതൊരു നിയന്ത്രണവും പോലീസിന് മേൽ ഇല്ലെന്നും ആരോപണമുയർന്നു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.